ഈ വീഡിയോയിൽ പറയുവാൻ ഉദ്ദേശിക്കുന്നത് ലോകത്തിൻ്റെ പൊളിറ്റിക്സ് എങ്ങോട്ടാണ് പോകുന്നത്. അതായത് ഏറ്റവും അടുത്ത സമയത്ത് ഡച്ച് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഗീറ്റ് വിൽഡ്രസ് അദ്ദേഹം കൊടുത്ത ഇലക്ഷൻ സമയത്ത് കൊടുത്ത ചില സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അതിനെ അനുകൂലിച്ച് ഫാർ റൈറ്റ് ലീഡേഴ്സ്, അതായത് മനസ്സിലാക്കുക, ഇവർ പോപ്പുലർ ആയിട്ടുള്ള ലീഡേഴ്സ് ആയിരുന്നു, അവർ ഇലക്റ്റഡായി, അതായത് ആ രാജ്യത്തെ ഭരിക്കുവാൻ പോവുകയാണ്. അത് അവർ സപ്പോർട്ട് ചെയ്യും. ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? മെലോണിയ, അതായത് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ, സ്ലോവാക്കിയ, കഴിഞ്ഞിടയ്ക്ക് ഇലക്ഷൻ നടന്ന സ്ലോവാക്കിയ അതിൻ്റെ പ്രസിഡൻറ്, സ്പാനിഷ് പ്രസിഡൻറ്, കഴിഞ്ഞിടയ്ക്കായിരുന്നു അവിടെയും ഇലക്ഷൻ വരുന്നത് നടന്നത്. അത് കഴിഞ്ഞ് ഹംഗേറിയൻ പ്രസിഡൻറ്, ഇവരെല്ലാം ഈ ഫാർ റൈറ്റായിട്ട് വന്ന പൊളിറ്റിക്കൽ പാർട്ടി ലീഡറിനെ സപ്പോർട്ട് ചെയ്യുവാണ്. ഒരേ ഒരു പോയിൻ്റ് എന്താണ്? ഡച്ച് പ്രധാനമന്ത്രിയായിരുന്ന അദ്ദേഹം ഇലക്ഷൻ സമയത്ത് പറഞ്ഞ് രണ്ടേ രണ്ട് സ്ലോഗൻ മാത്രമേ ഉള്ളൂ, വേറൊന്നും പറഞ്ഞില്ല. എന്താണ് ഒന്നാമത് അദ്ദേഹം പറഞ്ഞത്? ഇസ്ലാമിനെ ബാൻ ചെയ്യും. അതായത് ഇസ്ലാം എന്ന് പറയുന്നൊരു സംഭവം ആ രാജ്യത്ത് ഇനി ഉണ്ടാവുകയില്ല. മറ്റൊന്ന് പറഞ്ഞത് ഖുറാനെ ബാൻ ചെയ്യും. ഇത് ഒരു കാരണവശാലും ഈ ലോകത്തിൻ്റെ ഒരു പോക്ക് ഏത് രീതിയിലെന്ന് മനസ്സിലാക്കാവുന്ന, ഇതൊന്നും ശാശ്വതമായ ഒരു പൊളിറ്റിക്സ് അല്ല എൻ്റെ അഭിപ്രായത്തിൽ. നിങ്ങൾക്ക് വേറെ അഭിപ്രായം ഉണ്ടാകാം. അപ്പം എങ്ങോട്ടാണ് ഈ ലോകം പോകുന്നത്? അതിൻ്റെയാണ് ഈ സംഭവം പറയുന്നത്. എന്താണ് ഹംഗേറിയൻ പ്രധാനമന്ത്രി പറഞ്ഞത്? പൂർണ്ണമായിട്ടും അവർ റെഫ്യൂജി, അതായത് അസൈലം, അതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും. എന്താണ് ഡച്ച് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ആൾ പറഞ്ഞത്? അവിടെയുള്ള അസൈലം റെഫ്യൂജി ആയിട്ട് വന്നവരെ പുറത്താക്കും. അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടിയ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് വന്നവരെയും പുറത്താക്കും. ഇതാണ് പറഞ്ഞത്. കാരണം സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്, ആ രാജ്യത്തിൻ്റെ ജി ഡി പിയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ 36% കടൽ, അതായത് സീ ലെവലിൽ നിന്ന് താഴെയാണ്. അതുകൊണ്ട് അവിടെ പല അണക്കെട്ടുകൾ പണിതിട്ടാണ് ആ രാജ്യത്തിൻ്റെ ടൂറിസ്റ്റ് വലിയ കേന്ദ്രം. നിങ്ങൾ കേട്ട്, നിങ്ങൾക്കറിയാവുന്ന സ്ഥലമാണ് ഈ ആംസ്റ്റർഡാം എന്നൊക്കെ പറയുന്ന സ്ഥലത്തിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു സംഭവമുണ്ട്, അവർ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് മാറാൻ തയ്യാറാകുവാൻ റെഫറാൻഡം കൊണ്ടുവരും. കാരണം അസൈലം ഈ പറയുന്ന ഇസ്ലാം, അതിൻ്റെ പേര്, കാരണം അവരാണ് ഞങ്ങളെ ഞങ്ങളെ നിർബന്ധിക്കുന്നത് ഈ റെഫ്യൂജീസിലും അസൈലും ഇതുമായിട്ട് മുന്നോട്ട് പോകുവാൻ. അങ്ങനെ വരുവാണെങ്കിൽ റെഫറാൻഡം നടത്തി യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്ത് പോകും, അതായത് ബ്രെക്സിറ്റ് പോലെ, ഇംഗ്ലണ്ട് പുറത്ത് പോയ പോലെ. അതിനെ മനസ്സിലാക്കുക, ഹംഗറിയും യൂറോപ്യൻ യൂണിയനായിട്ടുള്ള പ്രശ്നം നിങ്ങൾക്കറിയാം, അസൈലും ഈ പറയുന്ന സംഭവമാണ്. അവരതിനെ പിന്താങ്ങുകയാണ്. എന്താണ് സ്ലോവാക്യൻ പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റ് പറഞ്ഞത്? ഇതേപോലെ തന്നെ ആൻറ്റി ഇസ്ലാം. അതായത് ലോകത്തിൻ്റെ ഒരു പോക്ക് മനസ്സിലാക്കുക, ഫാർ റൈറ്റ് അല്ല. ഇതും നമ്മൾ ഒരു കാലത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലായിരുന്നു. ആലോചിച്ച് നോക്കുക, ബാൻ ചെയ്യും, പള്ളികൾ ഇടിച്ചു നിരത്തും എന്നാണ് പറഞ്ഞത്. അതായത് മുസ്ലിം മോസ്കുകൾ ഇടിച്ചു നിരത്തും, ഇവരെ പുറത്താക്കും. ഐസ്ലാൻഡ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ചെയ്ത പരിപാടി മനസ്സിലാക്കുക, അവിടെ വന്ന റെഫ്യൂജീസ്, കാരണം ഭയങ്കര തണുപ്പാണ്, അവിടെ വന്ന റെഫ്യൂജീസിനെ മുഴുവനും ടെൻ്റടിച്ച് പുറത്താക്കി. ഇപ്പോൾ ലോകത്തിൻ്റെ ഒരു പോക്ക് മനസ്സിലാക്കുക. നമ്മൾ കഴിഞ്ഞിടയ്ക്ക് കണ്ടു പാകിസ്ഥാനിലുണ്ടായത്, 20 ലക്ഷം വരുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നവരെ അവരും പുറത്താക്കി. എന്താ പാകിസ്ഥാൻ എന്താ ആൻറ്റി ഇസ്ലാമിക് ഫോബിയാണ്, ആൻറ്റി ഇസ്ലാമിക് കൺട്രിയാണ്, എന്താ അവരും പുറത്താക്കുന്നത്? അതായത് ഒരു ഇപ്പം നമ്മളിപ്പം ഫാർ റൈറ്റ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അവരെ ഭരിക്കുന്നവർ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പം പാകിസ്ഥാൻ എന്തിനാ ചെയ്ത്? എന്താണ് ഡെൻമാർക്ക് ചെയ്തത് കഴിഞ്ഞിടയ്ക്ക്? അതായത് റെഫ്യൂജിയായിട്ട് വന്ന, അസൈലുമായിട്ട് വന്ന ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ, അവിടെയുള്ളവരെ ചിതറിച്ച് താമസിപ്പിക്കുന്നു. വലിയ വാർത്തയായി.
ഗവൺമെൻറ് മൈൻഡ് പോലും ചെയ്തില്ല. അവർ ചിതറിച്ച് താമസിക്കാൻ തന്നെ തീരുമാനിച്ചു. കാരണം ഇവർ ഒരുമിച്ച് താമസിച്ചാലാണ് പ്രശ്നം. അല്ല, ഭയങ്കരമായിട്ട് ഭയമുണ്ടാകാൻ തുടങ്ങി. ഈ ഭയമാണ്. അപ്പം ഏഞ്ചല മാർക്കൽ എന്ന് പറഞ്ഞാൽ അവരാണ് ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ഈ റെഫ്യൂജീസിനെ അസൈലൻസിനെ മുഴുവൻ അക്സെപ്റ്റ് ചെയ്തത്. അവരെ തോൽപ്പിച്ചുകൊണ്ടാണ് മറ്റേ പുതിയ ഭരണാധികാര സ്കോൾസ് അധികാരത്തിൽ വരുന്നത്. അവരും മാറ്റമുണ്ടായി. ഞാൻ കണ്ട ഒരു സംഭവം പറയാം. ഞാൻ പാരീസിലും ഗ്രീസിലും പോയി കഴിഞ്ഞപ്പം ഈ റെഫ്യൂജി ആയിട്ട് വരുന്നവരെ ഒരു ക്യാമ്പിൽ താമസിപ്പിച്ചിട്ട് ആദ്യം അവർ അവർക്ക് ബൈബിൾ കൊടുത്ത് ക്രിസ്ത്യാനിയായി മാറിയില്ലെങ്കിൽ അവരിന്ന് പുറത്തു കൊണ്ടുവരത്തില്ല. എന്തുകൊണ്ടാണ് ലോകം ഇങ്ങനെ ചിന്തിക്കുന്നത്, മാറുന്നത്? ഇത് വല്ലാതെ പഠിക്കേണ്ട ഒരു സംഭവമാണ്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇന്ത്യൻ മുസ്ലിമാണ്. നമ്മൾ ഇന്ത്യൻ മുസ്ലിം ഒരു കാരണവശാൽ അറബ് മുസ്ലിമിൻ്റെ രീതിയിൽ ചിന്തിക്കരുത്. അതാണ് ഈ ഒരു സമയത്ത് ഈ യു എയുടെ വിദേശകാര്യമന്ത്രി പാരീസിൽ പോയിട്ട് റാഡിക്കൽ ഇസ്ലാമിനെ പറ്റി പറഞ്ഞത്. ഇത് ലോകത്തിന് വലിയ പ്രശ്നമുണ്ടാകും. അദ്ദേഹം പറഞ്ഞത് 2019 അത് ലോകം മുഴുവനും ചർച്ച ചെയ്യുകയാണ്. അപ്പം എവിടെയാണ് മാറ്റമുണ്ടാകുന്നത്? ഇന്ത്യൻ മുസ്ലിമിൻ്റെ എവിടെ മാറ്റമുണ്ടാകുന്നത്? നമ്മളൊരു കാരണവശാലും ഈ പറയുന്ന റാഡിക്കൽ ഇസ്ലാമിനെ കോപ്പി ചെയ്യുവാനോ അതേപോലെ അതിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാകുവാനോ ശ്രമിക്കരുത്. ഏറ്റവും അവസാനം പറയുന്ന അടുത്തൊരു പോയിൻറ്റ് ശ്രദ്ധിച്ചോളൂ. എന്താണ് ചൈനയിലുണ്ടായത് കഴിഞ്ഞ? അതിനെപ്പറ്റി ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ടെടുത്ത് BBC കവർ ചെയ്തു. അവരെന്താ ചെയ്തത്? ഏകദേശം 2 കോടി ജനങ്ങളാണ് ചൈനയിലുള്ള മുസ്ലിംസ്. ആദ്യം അവർ ചെയ്ത് താടി വളർത്തുന്നവരും തൊപ്പിയിടുന്നവരെയും ഖുറാൻ വായിക്കുന്നവരെയൊക്കെ ഒരു 5 ഫുട്ബോൾ ഗ്രൗണ്ട് വലുപ്പം അവരെ കൊണ്ട് ഇവിടെ താമസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഇവർക്ക് ഭ്രാന്താണ്, ഇവർക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ പറഞ്ഞു. 2000 മുസ്ലിം പള്ളികളാണ് ചൈനയിൽ കഴിഞ്ഞ 1 കൊണ്ട് ഇടിച്ചു നികത്തിയത്. അവിടെ ഖുറാൻ വെക്കാൻ പറ്റത്തില്ല വീട്ടിൽ. ഭയങ്കര സ്ട്രിക്റ്റാണ് ഈ സംഭവം. എന്തുകൊണ്ടാണ് ചൈന ഇത് ചെയ്തത്? അതിനെപ്പറ്റി ചൈനീസ് എക്സ്പേർട്ട് പറയുന്നത് ചൈന ഗവൺമെൻറ്റിന് ഒരു കാരണവശാലും ഇസ്ലാമിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ രാജ്യത്തിൻ്റെ പ്രശ്നം ഇത്. ലണ്ടനിലുള്ള ചൈനീസ് എക്സ്പേർട്ടാണ് പറയുന്നത്, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അനുകൂലിക്കുന്നതാണ്. കാരണം ചൈന ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വിടുകയില്ല. എന്താണ് ഈ അവസാനം? അർജൻറ്റീനിയൻ പട്ടിണി രാജ്യമായി മാറി. അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടയാളെന്താ പറയുന്നത്? ഓപ്പണായിട്ടാണ് പറയുന്നത്, ചില വട്ടാണ് അയാൾക്ക്. ഓപ്പണായിട്ടാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് ലോകത്ത് ഇത്രയും മാത്രം പ്രശ്നമുണ്ടായ സമയത്ത്, അതായത് ഹമാസും ഇസ്രായേലും യുദ്ധം ഉണ്ടായ സമയത്ത്, എന്തുകൊണ്ടാണ് ഇത്രമാത്രം യൂറോപ്യൻ രാജ്യങ്ങളും വെസ്റ്റേൺ രാജ്യങ്ങളും ഇസ്രായേലിനെ പിന്തുണച്ചത്? കാരണം നോക്കുവാണെങ്കിൽ അവിടെ ഇസ്രായേൽ കൊണ്ട് ബോംബ് ചെയ്ത് 15,000 കൊന്നു, 40,000 ഇഞ്ചുവേർഡായി. എന്തുകൊണ്ടാണ് ഇവരെ സപ്പോർട്ട് ചെയ്യാത്തത്? ജനങ്ങൾക്ക് ഭയമായി. എന്തുകൊണ്ടാണ് അറേബ്യൻ രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തത്? അവർക്കും ഭയമായി. അതായത് ഇസ്ലാമിൻ്റെ മാസ്ക് വെക്കാനും ഫേസ് വെക്കാനും അവരും തയ്യാറാകുന്നില്ല. ഇതാണ് ലോകത്തിൻ്റെ ഇപ്പോഴത്തെ പോക്ക്. 9/11 ശേഷം ലോകത്തുണ്ടായ മാറ്റം അതിൻ്റെ ഒരു പീക്കിലോട്ട് പോവുകയാണ്. അതാണ് ഏറ്റവും അവസാനത്തെ പൊളിറ്റിക്കൽ, അതായത് തെരഞ്ഞെടുപ്പിൽ അവസാനം കാണുന്നത്. ഡച്ച്, നെതർലാൻഡ്സ്, ആ രാജ്യത്തെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വരാൻ പോകുന്ന പ്രധാനമന്ത്രി കൊടുക്കുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ഭയമുണ്ടാകുന്ന രീതിയിലാണ്. കാരണം അയാൾ അക്സെപ്റ്റ് ചെയ്യാനേ തയ്യാറാവുന്നില്ല. അപ്പോൾ ഈ ലോകം എങ്ങോട്ട് പോകുന്നു? വല്ലാത്ത ചോദ്യമാണ്. ഇതിന് കാത്തിരുന്ന് കാണാം എന്താണ് ഉണ്ടാകാൻ പോകുന്നത്.